സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതായത് ഇദ്ദേഹമാണ് റിപ്പർ ജയാനന്ദൻ, കേരളക്കരയെ വിറപ്പിച്ച റിപ്പർ ജയാനന്ദൻ. ഏകദേശം 6-7 കൊലപാതകം ചെയ്തിട്ടുണ്ട്, അതിൽ 5 കറ്റം തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇതിനു മുന്നേ ഇദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊലക്കയറായിരുന്നു. അതിൽ നിന്ന് എന്തൊക്കെയോ ഇതായിട്ട് ഉരി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് പിന്നെ ജീവപര്യന്തമാണ്, അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം എന്നുള്ള തരത്തിൽ. ഇതിനിടയിൽ 2 ജയിലിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. 2 ചാടി പുറത്ത് വന്നിട്ട് ജനങ്ങളെല്ലാം വീണ്ടും പേടി സ്വപ്നത്തിലായിരുന്നു. കാരണം ഇദ്ദേഹം വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ പോയില്ലേ. അതായത് ഈ തൃശ്ശൂർ ആ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ആ വിരഹത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കിട്ടുകിട്ട പറിച്ചുകൊണ്ടാണ് നന്ദി ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പേടിയാന്ന് 7 കഴിഞ്ഞാൽ. അതായത് ഭയങ്കര മൃഗീയമായിട്ടാണ് കൊല്ലുന്നത്, മാരകമായിട്ട് പരിക്കേൽപ്പിക്കും. ഈ കയ്യിൽ വളയൊക്കെ ഉണ്ടെങ്കിൽ കൈ ഇങ്ങനെ വെട്ടിയിട്ടാണ് വളയെടുക്കുക, ചെവിയിൽ അറുത്തിട്ടാന്ന് കാതിലെടുക്കുക. അങ്ങനെ ക്രൂരകൃത്യത്തിൻ്റെ അങ്ങേ അറ്റമാണ് ഈ പുള്ളിക്കാരൻ, ഈ കാണുന്ന അവൻ, ആ കരയുന്നവൻ. ഇപ്പോഴവന് മനസാന്തം വന്നിരിക്കുകയാണ്. അവൻ ജയിലിൽ നിന്ന് ഒരുപാട് പുസ്തകം വായിച്ചു, അതിൽ മനസാന്തരം വന്നു, എനിക്കിപ്പോൾ കുറ്റബോധമാണ് എന്നിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി ഇത് കൊടുത്തിരിക്കുക, പരോള് കൊടുത്തിരിക്കുക ഇന്നും നാളെയും. 9 മുതൽ 5 വരെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകള് ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ്. അപ്പോൾ ഹൈക്കോടതിൻ്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം മകളുടെ കല്യാണത്തിന് കഴിഞ്ഞ വർഷം പങ്കെടുത്തത് ഒരു വലിയ വാർത്തയായിരുന്നു, കാരണം പോലീസ് അകമ്പടിയിൽ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴേ ഈ മരിച്ചവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു രോഷമുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തങ്ങനെ ഇതാകുന്നത്. ഇവൻ്റെ ഈ കരച്ചൽ കാണുമ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. ഒരിക്കലും ഇവന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഇവൻ ചെയ്ത ക്രൂരകൃത്യം അത്രയുമാണ്. ഇവൻ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 2005 ഓഗസ്റ്റിൽ പറവൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇങ്ങനെ പെട്രോളിങ് നടത്തലാന്ന്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. കാരണം എന്താ വെച്ചാൽ ബീവറേജിൻ്റെ മുന്നിൽ സെക്യൂരിറ്റി ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതായത് ബീവറേജ് പിന്നെ അടിച്ചു പൊട്ടിച്ച് തുരന്നിട്ട് പൈസ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ടീമാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും 2-3 കൊലപാതകങ്ങൾ നടത്തിയപ്പോഴാണ് സംഭവത്തിൻ്റെ ചുരുള് അങ്ങ് അഴിയുന്നത്. CBIക്ക് പോലും ഇദ്ദേഹത്തെ പിടിക്കാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്ര ഭയങ്കരനാണ്, ക്രൂരനായ ഒരു ക്രിമിനലാണ് ഇദ്ദേഹം. ഭയങ്കര ക്രൂരല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ആ ഏരിയയിൽ ഒരാളും പിന്നെ വീടെടുത്ത് താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത്രയും പേടിയാണ് എല്ലാവർക്കും, അത്രയും ക്രൂരനാണ്, ക്രൂരകൃത്യം ചെയ്തവനാണ്. എന്നിട്ട് അവൻ യാതൊരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ഇപ്പം അവൻ കരയുക എന്തിനാന്നല്ലേ, കരഞ്ഞിട്ട് ഇവന് സിമ്പതി നേടാൻ വേണ്ടിയിട്ട്. സിമ്പതി ജനങ്ങൾ എടുക്കുന്ന സിമ്പതി നേടണം. കാരണം ഇവന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും പുറത്തു വിടുന്നു. ആ ഒരു മനസ്സിലായപ്പോൾ ഇവന് ജീവിക്കണമല്ലോ, ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിമ്പതി ജനങ്ങളെടുക്കുന്ന. ആ ഒയ്യോ പാപം അദ്ദേഹം നല്ലവനായി കേട്ടാ, ഇങ്ങനെ കുറയണുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. ഇവരുടെ ഇവൻ കാരണം അനാഥമായ, ഇവൻ കാരണം പരിക്ക് പറ്റിയ, ഇവൻ കാരണം ദുഃഖം ഇന്നും അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, അവരെ ആരും മനസ്സിലാക്കുന്നില്ല. അവരെ ആർക്കും വേണ്ട, അതാണ്. എല്ലാവർക്കും ഇവനെ മതി, ഇവൻ തന്നെ പറയുന്ന നിൽക്കുന്നില്ല. TP സെൻകുമാർ സാർ പോയി അദ്ദേഹത്തിന് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ മറ്റു പലരും കാണാൻ വേണ്ടി വന്നു. മറ്റേവരെ ആർക്കും വേണ്ട, ഇവനാൽ പിന്നെ ദുഃഖിക്കുന്നവരാ. ഒരു മനുഷ്യന്മാർക്കും വേണ്ട, ഒരു ചാനലുകാർക്കും വേണ്ട. അവരുടെ ജീവിതം എന്താണെന്ന് ഒരു ചാനലുകാർക്ക് അറിയവും വേണ്ട, അതാണ്. ഏതെങ്കിലും ഒരു ചാനലുകാർ പോയിട്ട് അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്താണ്, അന്ന് നിങ്ങൾ ആക്രമിച്ചു, നിങ്ങളുടെ വീട്ടുകാർ നഷ്ടപ്പെട്ടു, അവരുടെ മക്കളുടെ അവസ്ഥ എന്താണ്, ഇല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു, ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. എല്ലാവർക്കും ഇവൻ്റെ കാര്യം, ഇവൻ്റെ ഉന്നമനം, ഇവൻ്റെ ഇത്, ഇനിയൊരു തൊഴിലും കൂടി ആയിക്കൊടുക്കേ. അല്ലേ, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്, മനസ്സിലായ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്, ഇത് അധികം പറയാനും കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിലും പിന്നെ കുറ്റായി പോകും. അതുകൊണ്ടാണ് പിന്നെ ഒന്നും പറയാത്തത്. ആ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്നത് തന്നെ ഞാനും തന്നെ ഉദ്ദേശിച്ചത് അറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 2006 ഒരു പിന്നെ ഭാര്യനെയും ഭർത്താവിനെയും ഉപദ്രവിച്ചു, ഭാര്യനെ കൊന്നുകളഞ്ഞ്, ഭർത്താവിന് മാരകമായിട്ട് പരിക്കേറ്റു. ഒരുപാട് സംഭവങ്ങൾ ഇന്നും തൃശ്ശൂരിൽ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന തൃശ്ശൂർ പിന്നെ അങ്ങനെ അങ്ങോട്ടുള്ള ഏരിയയിലുള്ള എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും പുറത്ത് ആയുധങ്ങളൊന്നും വെക്കില്ല.
എല്ലാവരും ആയുധം എവിടെയൊക്കെ ഒളിപ്പിച്ചു വെക്കലാണ്. കാരണം ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ആദ്യം ഓരോ വീട്ടിലും വന്നിട്ട് ആയുധം ഉണ്ടോയെന്നാണ് നോക്കുക. ആയുധം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അടിച്ചു പൊട്ടിക്കലാന്ന് പിന്നെ പരിപാടിയായിരുന്നു. അതാണ് പിന്നെ പകൽ സമയത്ത് ഇവൻ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പറയുന്നത്, വീട്ടിൽ തന്നെ കിടന്നുറങ്ങും. ഭാര്യ മക്കളിലുണ്ട് കേട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മകള് ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ്. അതുപോലെ ഇതിന് ഇന്നാള് പിന്നെ ഇവൻ്റെ ആ ഒരു പരോളിൻ്റെ ആ സമയത്ത് ആരോ പറയുന്നത് കേട്ടു, ഇവൻ്റെ അമ്മായി അച്ഛൻ, അതായത് മകളുടെ അമ്മായി അച്ഛൻ പോലീസുകാരനാണെന്നും പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആണായിരുന്നു, ഇങ്ങനെ കഷ്ടം തോന്നായിരുന്നു. ഇപ്പോൾ ഓരോ നമുക്കിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഇവൻ്റെ എല്ലാം രൂപം കാണുന്നില്ലേ, ഇവനൊക്കെ തിന്ന് കൊഴുത്ത് നല്ല സുഖം നിദ്രയിൽ അവിടെ എന്താ പറയുക, ചിക്കനും മാട്ടനും പാലും മുട്ടയും ഇതെല്ലാം കിട്ടിയിട്ട് അങ്ങനെ അങ്ങ് കൊഴുത്ത് കഴിയുകയും ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പത്രസമ്മേളനം, വേറെ എവിടെ കിട്ടും ഇതുപോലൊരു സുഖം? അത് പറയാറുണ്ട്, എവിടെയെങ്കിലും കിട്ടുമോ? ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയാം? അന്ന് തന്നെ ഇവനെയൊക്കെ ഇല്ലേ, മനസ്സിലായ, ഓടാൻ വേണ്ടി പറയണം, ഓടറാന്ന് പറയണമായിരുന്നു, ഓടുമ്പോൾ അതേ പറ്റുള്ളൂ. അല്ലാതെ ഇവനെ പോലത്തെയുള്ള ഇവൻ്റെയൊക്കെ ഒരു ബുക്ക്, ഇവൻ്റെ ഒരു ബുക്കും കൊണ്ട് വന്നിരിക്കുന്നതായിരുന്നു. ഈ നാറിൻ്റെയൊക്കെ ബുക്ക് മനുഷ്യന്മാർ എടുത്ത് വായിക്കുമായിരുന്നു, നിങ്ങൾ വായിക്കോ? ഞാൻ വായിക്കത്തില്ല. ഇവൻ്റെ ഇനി ഇവൻ എന്തൊലക്കി എഴുതി കഴിഞ്ഞാലും ഞാൻ ആ ഇവനാൽ പിന്നെ ദുഃഖം അനുഭവിക്കുന്നവരെ കൂടിയാണ് ഞാൻ. ഞാൻ ഒരിക്കലും ഇവൻ്റെ കൂടെ ചേർത്തില്ല, മനസ്സിലായ. ഞാൻ ഇവനാൽ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ കൂടിയാണ് ഞാൻ ചേരുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇവൻ ക്രിമിനൽ തന്നെയാണ് ഇവനല്ലാതെ ഇവൻ ഒരു മാനസാന്തരവും വന്നില്ല. ഇവൻ അഭിനയമാണിത്. ഇത് അഭിനയിച്ചിട്ട് ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നല്ലവനാണെന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ജയിലില്ലാന്ന് ഇവന് മനസ്സിലായി. അപ്പം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. രണ്ട് പ്രാവശ്യം ജയിലിയാടിയോനെ ആരെങ്കിലും പുറത്തു വിടുക, നിങ്ങളൊന്ന് പറ. രണ്ട് പ്രാവശ്യം ജയിലിയാടിയോനെ ഇത് പുറത്ത് വിട്ടിരിക്കുക, ഇവൻ തിരിച്ചു പോകുന്നെന്താ ഉറപ്പുണ്ടാ? അത് പറ. ഇവന് പരോള് കൊടുത്ത് ഇവൻ തിരിച്ചു പോവോ? ഇവനിപ്പോഴാ പത്രസമ്മേളനം നടത്തുന്ന അവിടുത്തെ പോലീസുകാരെയും തള്ളി മാറ്റിയിട്ട് ഇവൻ ഓടിക്കഴിഞ്ഞാൽ എന്ത് ആര് പറയും സമാധാനം? ഇവനങ്ങനെയാണ്. ഇവനെയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ മിരിക്കാൻ കഴിയില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞ് ജീവിതത്തിലെ കട്ടിറ്റും പിടിച്ചു പറിച്ചിട്ടും ജീവിച്ചവനെ ഒരിക്കലും ഇവനൊന്നും എന്നാ ഇത് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന് പിന്നെന്താ വീട്ടുകാർ സപ്പോർട്ടും ഉണ്ട്, പിന്നെന്താ പ്രശ്നമാണെന്ന്? എല്ലാവരും നല്ല സപ്പോർട്ടും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പവും. ഏതായാലും നടക്കട്ടെ നടക്കട്ടെ. ഇപ്പം ശരിക്ക് അവരാ ഒരു കുടുംബങ്ങൾ, ആ ഇരയായ കുടുംബങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ രോഷം കൊള്ളുന്നുണ്ടാവും. അവർക്ക് രോഷം കൊള്ളാനേ പറ്റുള്ളൂ, അവരൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം അവരൊക്കെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്കൊക്കെ, അന്ന് 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പം ഏകദേശം 10-23 വയസ്സിലായിട്ടുണ്ടാവും. അവരൊക്കെ ഇതിങ്ങനെ ഓർക്കുന്നുണ്ടാവും, അവരുടെ അമ്മമാരെയും അച്ഛന്മാരെയും വല്യപ്പന്മാരെയൊക്കെ ഇങ്ങനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അവരെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചാനലുകാർ പോയിട്ട് ഒരു സ്റ്റോറി തയ്യാറാക്കുക, എന്നിട്ട് അവരൊക്കെ ദുഃഖമൊന്ന് കാണിക്കും പുറം ലോകത്ത്, അവരൊക്കെ ഇപ്പം അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നന്ദി, നമസ്കാരം.